മണിപ്പൂരിന് പിന്നാലെ ഹരിയാനയും കത്തുന്നു. ഇതിൻ്റെ പിന്നിലും സംഘപരിവാർ തന്നെയാണ്. ഹരിയാനയിലെ നൂഹിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വർഗീയ കലാപം തികച്ചും ആസൂത്രിതമാണ്. സംഘപരിവാർ സംഘടനകളായ VHP യും ബജ്രംഗ് ദളും സംഘടിപ്പിച്ച ബ്രിഡ്ജ് മണ്ഡൽ ജലാഭിഷേക് യാത്രയാണ് കലാപത്തിന് വഴിതെളിച്ചത്. പശുക്കടത്ത് ആരോപിച്ച് രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി മോനു മനേസർ എന്ന സംഘപരിവാർ പ്രവർത്തകൻ്റെ യാത്രയിലെ സാന്നിധ്യമാണ് പ്രകോപനമായത്. കലാപമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ തന്നെ മോനു യാത്രയ്ക്ക് മുമ്പായി വീഡിയോ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചു. യാത്രയിൽ താൻ പങ്കെടുക്കുമെന്നും എല്ലാവരും പങ്കാളികളാകണമെന്നും വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെത്തിയപ്പോൾ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് മോനുവിൻ്റെ അനുയായികൾ ഉയർത്തിയത്. ഇവരെ തടയാൻ പോലീസോ സംഘപരിവാർ നേതാക്കളോ ശ്രമിച്ചില്ല. മോനുവിൻ്റെ സാന്നിധ്യം പ്രകോപനത്തിന് കാരണമാകുമെന്നും നൂഹിൽ അനുമതി നൽകരുതെന്നും സ്ഥലം MLA ചൗധരി അഫ്താബ് പോലീസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇത് ചെവിക്കൊള്ളാതെ ന്യൂനപക്ഷങ്ങൾ കൂടുതലായുള്ള നൂഹിലൂടെ പ്രകോപനപരമായ യാത്രയ്ക്ക് പോലീസ് അനുമതി നൽകി. മതിയായ സുരക്ഷ ഒരുക്കിയതുമില്ല. പശുക്കടത്ത് ആരോപിച്ച് രണ്ട് മുസ്ലിം യുവാക്കളെ ചുട്ടുകൊന്ന കേസിൽ മേവോത്തിലെ ഗോരക്ഷാ ഗുണ്ടാസംഘം നേതാവാണ് മോനു മനേസർ എന്ന മോഹിത് യാദവ്. ഇയാളെ രാജസ്ഥാൻ പോലീസ് ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ പിടികിട്ട പുള്ളിയാണ്. ഗോരക്ഷകർ ചമഞ്ഞ് ആക്രമണങ്ങളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ഇയാളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിരക്കണക്കിന് സംഘപരിവാർ അനുകൂലികൾ പിന്തുടരുന്നുണ്ട്. 2015 ഹരിയാന സർക്കാർ രൂപീകരിച്ച ജില്ലാ പശു സംരക്ഷണ ദൗത്യത്തിൽ ഇയാൾ അംഗമായിരുന്നു. സംഘർഷം തടഞ്ഞ് സമാധാനം ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങളും പ്രകോപനപരമായാണ് പ്രതികരിച്ചത്. ക്ഷേത്രത്തിൽ 3000-ത്തോളം പേർ ബന്ദികളാക്കപ്പെട്ടുവെന്ന സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന കൂടുതൽ മേഖലകളിലേക്ക് കലാപം പടരുന്നതിന് വഴിയൊരുക്കി. ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം നിലവിൽ സംഘർഷസ്ഥിതിയാണ്. ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് കലാപം വ്യാപിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കലാപങ്ങൾക്ക് സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. രാമനവമി ഘോഷയാത്രകളുടെയും മറ്റും മറവിൽ UP, ബീഹാർ, മധ്യപ്രദേശ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടു. വർഗീയ കലാപങ്ങൾക്ക് സാധ്യത തീരെ കുറഞ്ഞ ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നീ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ പോലും സമീപകാലത്ത് സംഘർഷങ്ങളുണ്ടായി. അതേസമയം മണിപ്പൂരിൽ ഭരണവാഴ്ച പൂർണ്ണമായും തകർന്നുവന്ന സുപ്രീംകോടതി നിരീക്ഷണത്തോടെ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ എല്ലാ അവകാശവും നഷ്ടമായിരിക്കുകയാണ്. 3 മാസമായി മണിപ്പൂരിൽ കലാപസ്ഥിതി തുടരുമ്പോഴും ബിരേൻ സിംഗിനെ സംരക്ഷിക്കുന്ന മോദി സർക്കാരിനുള്ള താക്കീത് കൂടിയാണ് സുപ്രീംകോടതിയുടെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ. മണിപ്പൂരിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്ന BJPയുടെ ന്യായീകരണത്തെ കൂടിയാണ് സുപ്രീംകോടതി പൊളിച്ചടിക്കിയത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ കഴിഞ്ഞ 2 ദിവസമായി പരിഗണിച്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള അവിശ്വാസം കൂടി പ്രകടമാക്കി. മണിപ്പൂരിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനായി മുൻ ജഡ്ജിമാർ ഉൾപ്പെട്ട ഒരു സമിതിക്ക് രൂപം നൽകുമെന്ന കോടതിയുടെ പരാമർശം ഭരണകൂട സംവിധാനങ്ങൾ മണിപ്പൂരിൽ അപ്രസക്തമായെന്ന സന്ദേശമാണ് നൽകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വീഴ്ച കൂടിയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. 3 മാസമായി ഒരു സംസ്ഥാനം കലാപത്തിൽ കത്തുമ്പോഴും മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുഖത്തേറ്റ പ്രകരമായി കോടതി നിരീക്ഷണങ്ങളെ കാണാവുന്നതാണ്.